അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാട്ടോ. ഇത് കഴിക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക്കിൽ ചെയ്യാൻ പോണത് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ ഗൈസ്. നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റാണ്. മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ബ്രെഡ് മാത്രം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ. പച്ചക്കറിയിൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചമ്മരം, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തക്കാളി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ തക്കാളി നമുക്ക് ഇതുപോലെ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കണം കേട്ടോ ഗൈസ്. ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. ആ മുകളിലത്തെ ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കളയട്ടെ. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കാം കേട്ടോ. നൈസാക്കി മുറിച്ചെടുക്കാട്ടാ. ചെറിയ പീസാക്കി മുറിച്ചെടുക്കാടാ. ഇങ്ങനെ മുളകും കൂടി നമുക്ക് നൈസായിട്ട് അരിഞ്ഞിടാം. അങ്ങനെ നമ്മൾ പച്ചക്കറി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞത് മുളകാണ്. അപ്പം നമ്മൾ പച്ചക്കറി മുഴുവൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിടാം കേട്ടോ. ഈ പാത്രത്തിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. ആഹാ, നോക്ക്, ഒന്ന്. അപ്പം നമ്മളിവിടെ 14 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2, 3 നമ്മുടെ അവസാനത്തെ മുട്ടയും കൂടി പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ നമ്മളിത് 14 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ മുട്ടയും മുഴുവൻ ആ എഗ് യോക്കും എഗ് വൈറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിച്ചെടുക്കാം. മുട്ട സെറ്റപ്പ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ പച്ചക്കറികൾ മുഴുവൻ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, പിന്നെ ഇതിട്ട് കൊടുക്കാം, മറ്റേ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ എല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ആഹാ, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം ഇടാട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ അരിഞ്ഞ പച്ചക്കറി കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ആവശ്യത്തിന് ഇട്ട് മിക്സ് ചെയ്യാം. ആഹാ, ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. നമ്മൾ ആകെ 2 പൊടി ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഉപ്പും മുളകുപൊടിയും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ മുളകുപൊടി കുറച്ചിടാം. ഇത് കുറച്ചിട്ട് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രമാണ്, എരിവിനും ജസ്റ്റ് ഒരു കളറിനും വേണ്ടി മാത്രമാണ് നമ്മൾ മുളകുപൊടി ആഡ് ചെയ്യണുള്ളൂ. ഇത് ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യട്ടെ. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം കേട്ടോ. അടുപ്പ് കത്തിച്ചുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് കയറ്റി വെച്ച് ചട്ടി ചൂടാവണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചട്ടി അങ്ങനെ ചൂടായുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ട ഉപയോഗിച്ച് നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മുടെ മുട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതുപോലെ അതിൻ്റെ ഒഴിച്ചെടുക്കാം. നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കണേ. ആഹാ, നമ്മള് നമ്മൾ മാക്സിമം മുട്ട ഇതിൽ ഫില്ല് ചെയ്തേക്കാം.
നിറച്ചു പോണ്. അവളത് ചട്ടി നിറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട. ഇനി നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മുക്കിയിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നാല് ബ്രെഡാണ് ഇടുന്നത്. നാല് ബ്രെഡ് ഇതാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് ആ മുട്ടയുടെ ഒരു ഇത് ആ ബ്രെഡിന് മുകളിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിക്കാം. ആഹാ, നമ്മുടെ മുട്ടയും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആവട്ടെ. അപ്പം മച്ചവരെ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലോ കുറേശ്ശെ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ ബ്രെഡിൻ്റെ മുകളിലും കുറേശ്ശെ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കേട്ടോ, ടൊമാറ്റോ സോസ് നൈസായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് നമുക്കത് ഒന്ന് മറച്ചിടാട്ടോ. ചെ റിസ്ക് പിടിച്ച പണിയാണ്, പൊട്ടിപ്പോകാതെ നോക്കണം, അതാണ് സീന്. നൈസായിട്ട് ഗൈസ്, ആഹാ, നൈസായിട്ട് മറച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, നൈസായിട്ട് മറച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കട്ടെ. ആഹാ, ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു പീസ് മുറിഞ്ഞു പോയിട്ടുണ്ട്, അത് സീനില്ല. നമുക്ക് നമുക്കിത് ഇത് രണ്ടാക്കാട്ടോ, ഇവിടുന്ന് ഇങ്ങനെ രണ്ടാക്കാം. ആഹാ, ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നൈസായിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ദേ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ മോനെ, ഒന്നും പറയല്ല. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് ഇനി എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തെടുത്ത് മാറ്റാം. നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റാൻ പറ്റും നോക്കാം. ആഹാ ഗൈസ്, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് മച്ചവരെ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ റെഡി ആയി പാത്രത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് വലിയൊരു പീസ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ കഴിക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കത്തി ഉപയോഗിച്ച് മുറിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ നാല് പീസായിട്ട് മുറിക്കാം. ആ, നമ്മളിത് മുറിക്കുകയാണ്. ആ, മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് എടുത്ത് കഴിക്കാം കേട്ടോ. ഇത് നമ്മളത് ഒരു പീസ് ബ്രെഡ് ഓംലെറ്റിൻ്റെ ഒരു പീസാണിത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേ ബ്രെഡ്, സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ അതേ ഓംലെറ്റ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് കഴിക്കാൻ പോവാണ്. കുഴി ടേസ്റ്റ് ആണ്, നല്ല ചൂടായതുകൊണ്ട് വായി പൊള്ളി പോണം. ഒന്നും പറയാലോ, ആ ടൊമാറ്റോ സോസിൻ്റെ എഗ്ഗിൻ്റെയൊക്കെ വരുമ്പോൾ ഒരു രക്ഷയില്ല മച്ചാനെ, ഒന്നും പറയാലോ. കിഡ് ടേസ്റ്റ് ആണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്, ഒന്നുകൂടെ കഴിക്കാം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും ആടോ. അലിഞ്ഞു പോകുന്നു പറയല്ലേ, ഇതേപോലെയാണ്. നൈസ് കേട്ടോ, ഇത് നോക്കിയാൽ നല്ല നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. സോസ്, ബ്രെഡ്, എഗ്ഗ്, അത് വെച്ചിട്ട് ഇത് ഇങ്ങനെ കഴിക്കണം. ഒന്നും വരാം, ഒരു ദിവസം. അപ്പം പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അന്യ ടേസ്റ്റാണ്, ഒന്നും പറയല. ഒരാഴ്ച കഴിച്ചു നോക്കണം, വീട്ടിൽ കഴിക്കറുക എന്നാ. അതെ ഗൈസ്, രാകേഷിന് ഇപ്പം വേണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം. ഒന്നും പറയാം, അന്യായം എന്നാ അന്യം. അപ്പം മച്ചവരെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ഡയറക്റ്റ് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.